തലസ്ഥാന ജില്ലയിൽ പതിനാറ് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുടെ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയായി ബാക്കിയുള്ളവർക്കായി വരും ദിവസങ്ങളിൽ വീണ്ടും മസ്റ്ററിംഗ് നടത്തും കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള ഏഴ് ജില്ലകളിലെ മസ്റ്ററിംഗ് നടപടികളും ഇന്ന് ആരംഭിക്കും പ്രതിഷേധങ്ങൾക്കിടയിലും റേഷൻ വ്യാപാരികളെ കൂടുതൽ കണക്കിടയിലാക്കുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് സംസ്ഥാന സർക്കാർ നിർത്തിവെച്ച മുൻഗണനാ റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പതിനാറ് ലക്ഷത്തിലധികം ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ജില്ലയിലാകെ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരുടെ ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടുണ്ട് ആറായിരത്തോളം ആളുകളുടെ ഇ കെ വൈ സി അപേക്ഷകൾ തള്ളുകയും ചെയ്തു കുട്ടികൾ സുഖമില്ലാത്ത ആളുകൾ എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവരുടെ മസ്റ്ററിംഗ് ആണ് ജില്ലയിൽ ഇനി പൂർത്തിയാക്കാനുള്ളത് ഇന്നു മുതൽ ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലെ മസ്റ്ററിംഗ് ആണ് നടക്കുക ഒക്ടോബർ ഒന്നിനുള്ളിൽ രണ്ടാം ഘട്ടം പൂർത്തിയാക്കണമെന്നതാണ് നിർദ്ദേശം മസ്റ്ററിംഗ് നടപടികൾ തുടരുമ്പോഴും സർക്കാർ നിലപാടുകൾ റേഷൻ വ്യാപാരികളെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത് കുട്ടികളടക്കമുള്ളവരുടെ ആധാർ വെരിഫിക്കേഷന് ഐ സ്കാനറുകൾ ഉപയോഗിക്കണമെന്നതാണ് അനൌദ്യോഗിക നിർദ്ദേശം എന്നാൽ ഏഴായിരത്തി രൂപ വില വരുന്ന ഐ സ്കാനറുകൾ തങ്ങൾക്ക് വലിയ ബാധ്യത സൃഷ്ടിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇപ്പോൾ തന്നെ മസ്റ്ററിംഗ് നടത്തുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വ്യാപാരികൾക്ക് ലഭിക്കുന്നില്ല ഓഗസ്റ്റ് മാസത്തിലെ വേതനം പ്രഖ്യാപിച്ച ആയിരം രൂപയുടെ ഓർഡർ എറിയും തുടങ്ങി റേഷൻ വ്യാപാരികൾക്ക് ലഭ്യമാകാനുള്ള കുടിശ്ശികകളും വിതരണം ചെയ്തിട്ടില്ല ഈ വ്യാപാരികളുടെ മുകളിലാണ് അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നത് ജനം തിരുവനന്തപുരം